42-ാമത് മഹാത്മാഗാന്ധി സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാല അൽഫോൺസ കോളേജും ചങ്ങനാശ്ശേരി SB കോളേജും ജേതാക്കൾ. സമാപന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സഖറിയ മുഖ്യ അതിഥിയായി ട്രോഫികൾ വിതരണം ചെയ്തു. പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന 42-ാമത് മഹാത്മാഗാന്ധി സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 193 പോയിന്റോടെ പാല അൽഫോൺസ കോളേജും വനിതാ വിഭാഗത്തിൽ ജേതാക്കളായി. 140 പോയിന്റുമായി ചങ്ങനാശ്ശേരി അസംഷൻ കോളേജും രണ്ടാം സ്ഥാനവും 109 പോയിന്റുമായി MA കോളേജ് കോതമംഗലം മൂന്നാം സ്ഥാനവും നേടി. പുരുഷ വിഭാഗത്തിൽ 155.5 പോയിന്റുമായി SB കോളേജ് ചങ്ങനാശ്ശേരി ഒന്നാം സ്ഥാനവും 132 പോയിന്റുമായി MA കോളേജ് കോതമംഗലം രണ്ടാം സ്ഥാനത്തും 125 പോയിന്റുമായി സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി മൂന്നാം സ്ഥാനവും നേടി. അൽഫോൺസ കോളേജിന് 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ചാമ്പ്യൻഷിപ്പ് 32 പേരടങ്ങിയ അൽഫോൺസ കോളേജ് ടീം 23 ഇനങ്ങളിലും പങ്കെടുത്താണ് ഈ മികച്ച വിജയം നേടിയത്. 23 ഇനങ്ങളിലെ മത്സരങ്ങളിൽ 13 ഇനങ്ങളിലും അൽഫോൺസ കോളേജ് 42-ാമത് മഹാത്മാഗാന്ധി സർവകലാശാല അത്ലറ്റിക് 13 ഇനങ്ങളിലും അൽഫോൺസ കോളേജ് മികച്ച വിജയം നേടി. അൽഫോൺസ കോളേജിലെ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ ഷാജി ജോൺ, ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണയാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് അൽഫോൺസ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ സിനി തോമസ് പറഞ്ഞു. പരിശീലകൻ ഡോക്ടർ തങ്കച്ചൻ മാത്യു, സതീഷ് കുമാർ KP, വിനയേന്ദ്രൻ, റോഷൻ ഐസക് ജോൺ, ജഗദീഷ് ആർ കൃഷ്ണൻ എന്നിവരുടെ കഠിന പരിശീലനങ്ങളാണ് വിജയത്തിന് പിന്നിലെന്ന് കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഷാജി ജോണും പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജീസ് കറിയ മുഖ്യാതിഥിയായി ട്രോഫികൾ വിതരണം ചെയ്തു. നമുക്ക് അഭിമാനമാണ് MG യൂണിവേഴ്സിറ്റിയുടെ കായിക പ്രതിഭകളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ സിൻഡിക്കേറ്റും ബിനുസാറടക്കമുള്ള സ്പെസിൻ്റെ ചുമതലയുള്ള അതിൻ്റെ മുഖ്യ കാര്യദർശികളും വൈസ് ചാൻസലറടക്കം അതിൻ്റെ ഭരണകർത്താക്കളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര ചെയ്താലും മതി വരാത്ത കൂടുതൽ ആവശ്യങ്ങളുള്ള ഒരു മേഖലയാണ് ഇന്ന് കായികരംഗം. പല കോളേജുകളും ഇപ്പോൾ ഈ മത്സരരംഗത്തേക്ക് തന്നെ വരാൻ മടിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി അടക്കം. ഓരോ കോളേജുകൾക്കും ലക്ഷക്കണക്കിന് രൂപ അധിക ഉത്തരവാദിത്തം, ബാധ്യത എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ബാധ്യത മറ്റൊരു തരത്തിലുള്ള അർത്ഥമാണ്. ഉത്തരവാദിത്തം കൂടുകയാണ്, അത് അഭിമാനകരമായ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയാണ് ഇപ്പോഴിവിടെ പ്രൈസുകൾ നേടിക്കൊണ്ട് അവാർഡുകൾ നേടിക്കൊണ്ട് മുന്നേറുന്ന കോളേജുകൾ എന്ന് നമുക്കറിയാം. കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഷാജി ജോൺ, ഡോക്ടർ ബിനു ജോർജ് വർഗീസ്, ഡോക്ടർ ജോജി അലക്സ്, മുനിസിപ്പൽ കൗൺസിലർമാരായ ബൈജു കൊല്ലമറമ്പിൽ, സാവിയോ കാവുകാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു. ഐ4 ന്യൂസ്, പാലാ.